യോ ഹലോ വാട്സ് ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണുള്ള ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചും മാത്രമല്ല നമ്മുടെ സ്വന്തം ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കുറച്ച് വീഡിയോ ആയിരിക്കും. എന്തായാലും ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമെങ്കിൽ അവസാനം ഒരു കാണാൻ ശ്രമിക്കാൻ ഐസ് ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് പുതിയതായിട്ട് കുറഞ്ഞ ലെജൻഡറി ആയുള്ള ബാക്ക് പാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതെന്ന് വെച്ചാൽ വളരെ ലെജൻഡറി ആയുള്ള കുറച്ച് ബാക്ക് പാക്ക് ആണ്. എന്തായാലും ഗൈസ്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്, അതിൻ്റെ ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. മൂന്ന് ബാക്ക് പാക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇത് ഏതൊക്കെ ഇവൻസി കൂടാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ Ob30 കാണാൻ പറ്റുന്ന ഇൻക്യുബേറ്ററിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി തന്നെ നിങ്ങളിത് പറഞ്ഞിരുന്നു, രണ്ട് ഇൻക്യുബേറ്ററാണ് വരാൻ പോകുന്നത്. ഒന്ന് എന്ന് വെച്ചാൽ ഒരു വെപ്പൺ ഇൻക്യുബേറ്റർ, രണ്ടാമത്തേന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്റർ. നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ അതിലൊരു ബണ്ടിൽ ഇൻക്യുബേറ്ററാണ്. നാല് ബണ്ടിൽസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ ബണ്ടിൽസും നിങ്ങളടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ മച്ചന്മാർ, നമ്മുടെ ഡിസംബർ എലിറ്റ് പാസിനകത്ത് വരാൻ പോകുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലിനെ കുറിച്ച് നോക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ വീട്ടിൽ നമ്മുടെ ഫെയ്ത്ത് കൊളാബറേഷനിലെ ആ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അത് ഏത് ഇവൻറ്റിൽ കൂടാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ടാവും. സോ ഗൈസ്, ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കേണ്ട മച്ചന്മാരെ, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്കുക. സൂട്ടും തന്നെ പറഞ്ഞ് ഇലാഘടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസംബർ എലിറ്റ് പാസിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലെ ചെറിയൊരു റിവ്യൂവിനെ കുറിച്ചാണ്. ഓൾറെഡി തന്നെ ഞാൻ നിങ്ങളത് പറഞ്ഞിരുന്നു, നമുക്ക് ആ ഒരു തീം എന്താണെന്ന് ചോദിച്ചാൽ, ഡിസംബർ എലിറ്റ് പാസിനകത്ത് ഒരു തീം എന്താണെന്ന് ചോദിച്ചാൽ യേസ് പോക്കറിൻ്റെ ഒരു തീമിലാണ്. സോ ഗൈസ്, ആ ഒരു തീമിലാണ് ദാണ്ട് ഈ രണ്ട് ബണ്ടിൽസും ഡിസൈൻ ചെയ്തത്. യേസ് പോക്കർ എന്താണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, യേസ് എന്ന് വെച്ചാൽ നമ്മുടെ കാർഡിലെ ഒരു സിമ്പലാണ്. ഓക്കെ, എന്തായാലും ഗൈസ് അതിൻ്റെ ഒരു തീമിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കണ്ടാൽ നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു തീമിൽ തോന്നുമെങ്കിലും എന്തായാലും ഗൈസ് ക്രിസ്മസിൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട് വരുന്നുണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ഗൈസ്, ഈ രണ്ട് ബണ്ടിൽസാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എത്ര പേർക്കാണ് ഈ രണ്ട് ബണ്ടിൽസും ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് അത്യാവശ്യം നൈസായിട്ട് തന്നെ തോന്നി. ഗൈസ്, നിങ്ങൾ ഈ രണ്ട് ബണ്ടിൽസും നോക്കുക. ഒന്നെന്ന് വെച്ചാൽ ഒരു കിങ് ആണ്, രണ്ടാമത്തേന്ന് വെച്ചാൽ ഒരു ക്യൂൺ ആണ്. ഓക്കെ, എന്തായാലും ഗൈസ് അതെത്ര പേര് ശ്രദ്ധിച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെയായിട്ടും വരാത്ത നമ്മുടെ ആ ഒരു ഫെയ്ത്ത് കൊളാബറേഷനിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിലിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫെയ്ത്ത് കൊളാബറേഷൻ എന്ന് വെച്ചാൽ കുറച്ച് മാസം മുമ്പ് തന്നെ നമ്മുടെ ഗെയിമിനകത്തോട് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. അപ്പോൾ ഗൈസ്, അത് ഇതുവരെയായിട്ടും തിരിച്ച് നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടില്ല. എന്തായാലും ഗൈസ്, അതിലൊരു മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിൽ എന്ന് വെച്ചാലും ഇതുവരെയായിട്ടും നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും ഗൈസ്, ഇപ്പോൾ മറ്റുള്ള പല സെവനകത്തോട്ടും ഈ രണ്ട് ബണ്ടിൽസ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ രണ്ട് ബണ്ടിൽസ് നമ്മുടെ ഗെയിമിനകത്തോട് റിട്ടേൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് റിട്ടേൺ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ടും നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടില്ല. ഓക്കെ, എൻ്റെ അറിവ് വന്നിട്ടില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. ഓക്കെ, എന്തായാലും ഗൈസ്, നമുക്ക് അപ്ഡേറ്റ് കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ബണ്ടിൽസും ഗെയിമിനകത്തോട് വരുന്നതാണ്. അതും ഗൈസ് ഫേഡഡ് വീൽ ഇവൻ്റ് കൂടിയിട്ട് തന്നെ. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. സോ അതിനോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സോ അത് വേറെ പോലെ നമുക്ക് Ob30 വരാൻ പോകുന്ന ലെജൻഡറി ആയുള്ള ബാക്ക് പാക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇതെന്ന് വെച്ചാൽ ഒരു പീകോക്കിൻ്റെ തീം, അതായത് ഗൈസ് മയില് എന്ന് വെച്ചാൽ മൈൽ. ഓക്കെ, എന്തായാലും ഗൈസ് മൈലിൻ്റെ തീമിനെ വരാൻ പോകുന്ന ഒരു ബണ്ടിലാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ ലെവൽ 1, 2 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ലെവൽ 1ഉം 2ഉം അത്രയും കൊള്ളതില്ലേ. ലെവൽ 3 എന്ന് വെച്ചാൽ വേറെ ലെവൽ. നമുക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് Ob30 അപ്ഡേറ്റിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഗൈസ്, മെയിൽ പ്ലേസിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഫീമെയിൽ പ്ലേസിനായിരിക്കും. സോ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറിലും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. നല്ലതിന് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് തീരെ ഇഷ്ടപ്പെടും. ഓക്കെ, എന്തായാലും ഗൈസ്, ഇത് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്തായാലും ഒരു വെബ് ഇവൻറ്റിൽ കൂടി തന്നെ ആയിരിക്കും. ഡയമണ്ട് പൊട്ടിച്ചിട്ടായിരിക്കും ഈ ഒരു ബാക്ക് പാക്ക് നമ്മൾ മേടിക്കുന്നത്. പിന്നുള്ള ബാക്ക് പാക്ക് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു ബാക്ക് പാക്കാണ്. ഓക്കെ, എന്തായാലും ഗൈസ്, ഇതെന്ന് വെച്ചാൽ കുറച്ചധികം ഒരു ഹാലോവിൻ തീമിലാണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹാലോവിൻ ഇവൻറ്റ് ഒരു തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ടാവും. സോ ഇതെന്ന് വെച്ചാൽ മെയിൻലി നമുക്കൊരു വെബ് ഇവൻറ്റ് ഒരു തന്നെ മേടിക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ എന്തായാലും ഗൈസ് നമുക്ക് അറിയത്തില്ല. കാണുന്നതെന്ന് ചോദിച്ചാൽ ചെറിയ രീതിക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലെവൽ 1ഉം 2ഉം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ലെവൽ 3 ആണ് നിങ്ങളിപ്പം കണ്ടത്. ഓക്കെ, പിന്നെ വരുന്ന മൂന്നാമത്തെ ബാക്ക് പാക്കാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നല്ല ഇങ്ങനെ ടെറർ ലുക്കാണ് ഇത്. ടെറർ ലുക്ക് ഞാൻ പറയാൻ കാണുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സറിഞ്ഞ് എന്തോ ലെജൻഡറി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബാക്ക് ബാക്ക് ആണെന്ന് ഞാൻ പറയുന്നത്. ഇത് മറ്റുള്ള സേവനത്തൊക്കെ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കേസ് നമ്മുടെ സേവനത്തോട്ട് എങ്ങനെയാണ് വരാൻ പോകുന്നത്, എപ്പോഴാണ് വരാൻ പോകുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും കേസ് മറ്റുള്ള സേവനത്തൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ചോദിച്ചാൽ ടോപ്പ് പ്യൂൻഡോർ ഇട്ടാനെയാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ടോപ്പ് പ്യൂൻഡോർ ഇട്ടാൻ വരും വന്നത്. എന്തായാലും കേസ് തീരെ ചാൻസ് കുറവാണ്. കാണുന്നതെന്ന് ചോദിച്ചാൽ നല്ലിക്ക് തന്നെ ഒരു ബാക്ക് ബാക്ക് ആണ് ഇത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വെറും ടോപ്പ് പ്യൂൻഡോർ ഇട്ടാൻ കൊണ്ടുവരുമോ എന്തായാലും കേസ് അറിയത്തില്ല. മറ്റുള്ള സേവനത്തൊക്കെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ടോപ്പ് പ്യൂൻഡോർ ഇട്ടാൻ. അതിസാണ്ട് ഒരു ടോപ്പ് പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വെറും ഒരു ഡയമണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കേസ് വെറും ഒരു ഡയമണ്ട് അവർക്ക് ടോപ്പ് പിൻ്റെ സമയത്താണ് താണ്ടി ഒരു ബാക്ക് പാക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും കേസ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ബട്ട് കേസ് നമ്മുടെ ഇന്ത്യൻ സേവനത്തോട് ഇത് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് എന്തായാലും അറിയത്തില്ല. സോ എന്തായാലും കേസ് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ Ob30ക്ക് വരാൻ പോകുന്ന ആ ഒരു ഇൻക്യുബേറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, എന്തായാലും കേസ് നാല് ബണ്ടിൽസാണ് വരാൻ പോകുന്ന ഈ ഒരു ഇൻക്യുബേറ്ററിന്. അതുകൊണ്ട് തന്നെ സോ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട്. സോ ഇതെന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്റർ ആണ്. സോ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഒരു ബണ്ടിലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് കേസ് ഏറ്റവും ലോ ലെവലിൽ നമുക്ക് കുറഞ്ഞ ബ്ലൂ പ്രിൻറ്റും കുറഞ്ഞ ലെവലിൽ സ്വിച്ച് ഓണും കൊടുത്താൽ മാത്രം നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ബണ്ടിലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാമത് നിൽക്കുന്ന ഒരു ബണ്ടിലാണ്. അതായത് കേസ് സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്ന ഒരു ബണ്ടിൽ. സോ കേസ് ഇതും അത്യാവശ്യം നൈസായുള്ള ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഏറ്റവും സെക്കൻഡ് നിൽക്കുന്ന ഒരു ബണ്ടിലാണ്. ഓക്കെ, എന്തായാലും കേസ് ചെറിയ രീതിയിൽ ഇലക്ട്രിക്കിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. ഓക്കെ, എന്തായാലും കേസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ബണ്ടിൽ കണ്ട കേസ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണമെന്ന് ചോദിച്ചാൽ നല്ല ഇങ്ങനെ അട്രാക്റ്റീവ് ഒരു ലുക്കിലാണ് അത് വന്നേക്കുന്നത്. ഓക്കെ, എന്തായാലും കേസ് ടോപ്പ് നിൽക്കുന്ന ബണ്ടിൽ എന്തായാലും കേസ് ഇപ്പം നിങ്ങളെ കാണിച്ചു. ഫുൾ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ടാവും. എത്ര സ്റ്റോൺ എത്ര ബ്ലൂ പ്രിൻ്റ് ഒക്കെ വേണമെന്ന് പിന്നീട് നമ്മൾ എന്തായാലും കേസ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു ബണ്ടിലാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്തായാലും കേസ് വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു വെച്ചാൽ നല്ല ഇങ്ങനെ അട്രാക്റ്റീവ് ലുക്കിലാണ് വന്നേക്കുന്നത്. ഓക്കെ, എന്തായാലും കേസ് നല്ല ഇങ്ങനെ എഫക്ട്സും കാര്യങ്ങളൊക്കെ നല്ല ഇങ്ങനെ വാരി ഉതറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബണ്ടിൽ തന്നെയാണ് ഇതെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബണ്ടിലാണ്. എത്ര പേർക്കാണ് ഈ ഒരു ഇൻക്യുബേറ്റർ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ കേസ് നമുക്ക് Ob30ക്ക് രണ്ട് ഇൻക്യുബേറ്ററാണ് വരാൻ പോകുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഒരു വെപ്പൺ ഇൻക്യുബേറ്റർ, അതിൻ്റെ പേരെന്ന് വെച്ചാൽ ഇലക്ട്രോൺ എന്നാണ്. അതെന്ന് വെച്ചാൽ ഒരു A94 ഒരു ഇൻക്യുബേറ്ററാണ് വരാൻ പോകുന്നത്. രണ്ടാമത് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്ററാണ്. അതാണ് ഇപ്പം നിങ്ങളെ കാണിച്ചത്. ഒരു വെപ്പൺ ഇൻക്യുബേറ്ററിൻ്റെ ഒരു റിവ്യൂ കിട്ടുന്ന സമയത്ത് എന്തായാലും കേസ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും കേസ് നമ്മുടെ ഇവൻസാണ് അപ്ഡേറ്റ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ അപ്ഡേറ്റിലേക്ക് നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റ്. സോ ഇന്ന് രാത്രി 12 മണി ഇപ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇന്ന് രാത്രി 12 മണി ഇപ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഡയമണ്ട് റോയലിനകത്ത് നമുക്കിപ്പോൾ ഓഫ് കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്നുകിൽ കേസ് 40% അല്ലെങ്കിൽ 50% ഓഫിനായിരിക്കും. നാളെ നമ്മുടെ ഡയമണ്ട് റോയൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചേക്കുക. മാത്രമല്ല ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വെബ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ പേര് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു സൂപ്പർ മാച്ച് ഇവൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേസ് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ ഇന്നലെ ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടാണ് നിങ്ങളെ അറിയിച്ചിരുന്നു. എത്ര പേര് കണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, എന്തായാലും കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുറേ കമൻറ്റ് ചെയ്യാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം കമൻറ്റ് ചെയ്യാതെ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉള്ളവർ തീർച്ചയായിട്ടും പോയി സബ്സ്ക്രൈബും ചെയ്തേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ കേസ് അടുത്തൊരു കിടക്കാശി വീട് കൂടി കാണുന്നവർക്കും ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് ആൻഡ് യുവർ പബ് ഗെയിംസ് ലവ് യു ആൾ. Peace out. Don't know what you say about our private conversations, but it's got them hating things on all the rumors you be claiming. It's cool, I'm done with you, so they can throw you a celebration. You gon' hate it when you see me with somebody living better. I'm trying to tell you that me just doing me gon' have you jealous. I know that I gotta stay away.